അമേരിക്കൻ സേനയൊഴിഞ്ഞ് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ നടത്തുന്നത് ശരിക്കും ഒരു നരനായാട്ട തന്നെയാണ് ആറാഴ്ച കൊണ്ട് അഫ്ഗാനിലെ ഒരു പ്രവിശ്യയിൽ മാത്രം താലിബാൻ ഭീകരർ കൊന്നൊടുക്കിയത് തൊള്ളായിരം നിരപരാധികളെയാണെന്നാണ് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് അതിനിടെ തങ്ങൾക്ക് ആധിപത്യം വന്ന മേഖലകളിൽ ലൈംഗിക അടിമകളാകാൻ താലിബാൻ സ്ത്രീകളുടെ കണക്കെടുക്കുന്നുവെന്ന വാർത്തയാണ് ഒടുവിലായി എത്തുന്നത് പോലീസ് ഉദ്യോഗസ്ഥർ ഗോത്ര നേതാക്കൾ പൊതുകാര്യപ്രവർത്തകർ എന്നിവരെയാണ് പ്രധാനമായും ഈ ഭീകരർ ലക്ഷ്യം വെക്കുന്നത് ടുത്ത് രാജ്യത്തെ പ്രശസ്തനായ ഒരു ഹാസ്യ കലാകാരനെയും ക്രൂരമായി ഇവർ വധിച്ചിരുന്നു കാന്ഡഹാർ പ്രവിശ്യയിലായിരുന്നു ഈ സംഭവം നടന്നത് പ്രവിശ്യയുടെ മിക്ക ഭാഗങ്ങളും ഭീകരരുടെ നിയന്ത്രണത്തിലായി കഴിഞ്ഞിരിക്കുന്നുവെന്നാണ് അവിടെ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത് പാകിസ്ഥാൻ അതിർത്തിയിലുള്ള സ്പിൻ ബോൾ ടാഗ് പട്ടണത്തിലാണ് ഏറ്റവും അധികം കൊലപാതകങ്ങൾ നടന്നിരിക്കുന്നത് ഇവിടെ വച്ചാണ് മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയായ നാസർ മുഹമ്മദ് എന്ന ഹാസ്യ കലാകാരനെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കി കൊണ്ടുപോയി തീവ്രവാദികൾ അതിക് ക്രൂരമായി കൊല ചെയ്തത് താലിബാൻ നിയന്ത്രണം ഏറ്റെടുത്ത ഭാഗങ്ങളിൽ ഒളിവിൽ പോയ അഫ്ഗാൻ സൈനികരും ഭീകരരുടെ ക്രൂരതയ്ക്ക് ഇരയാകുന്നുണ്ട് സൈനികരിൽ പലരും ഭീകരരുടെ ഏറ്റുമുട്ടാൻ നിൽക്കാതെ കീഴടങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതേസമയം രണ്ടാം വരവിൽ താലിബാന് കുറച്ചുകൂടി സൗമ്യമായ ഒരു മുഖം നൽകാൻ അതിന്റെ നേതാക്കൾ ശ്രമിക്കുന്നുമുണ്ട് അയൽ രാജ്യങ്ങളുമായി പ്രത്യേകിച്ച് ചൈനയുമായി നല്ലൊരു ബന്ധം സ്ഥാപിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്നാൽ പഴയ ക്രൂരതകൾക്ക് ഒട്ടും ശമനം വന്നിട്ടില്ലെന്നാണ് ഇത് അനുഭവിച്ചവർ പറയുന്നത് അതേസമയം ഓരോ മേഖലയിലെയും മത നേതാക്കളിൽ നിന്ന് ആ മേഖലയിലെ യുവതികളുടെ കണക്ക് താലിബാൻ എടുക്കുന്നുണ്ട് ഈ റിപ്പോർട്ടുകൾ പുറത്തുവന്നതോടെ സ്ത്രീകളിൽ ഭീതി കൂടുകയാണ് ഭീകരർക്ക് വിവാഹം ചെയ്യാനാണ് പതിനഞ്ചിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്നതെന്നും പെൺകുട്ടികളുണ്ടോയെന്നറിയാൻ വീടുകളിൽ അതിക്രമിച്ചു കയറി അലമാരകൾ അടക്കം പരിശോധിക്കുന്നെന്നും എതിർക്കുന്ന പുരുഷന്മാരെ അതിക്രൂരമായി മർദ്ദിക്കുന്നെന്നും വാർത്തകൾ പരന്നിരുന്നു അഫ്ഗാൻ സൈന്യവുമായി ചേർന്ന താലിബാനെതിരെ പോരാടി മരിച്ചവരുടെ വിധവകളുടെ പേരും വിവരങ്ങളും താലിബാൻ പ്രത്യേകം ശേഖരിക്കുന്നെന്നും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു പെൺകുട്ടികൾ വിദ്യാഭ്യാസം നേടാനോ ജോലിക്ക് പോകാനോ പാടില്ല ആവശ്യമില്ലാതെ വീടിന് പുറത്തിറങ്ങരുത് ശിരസടക്കം ശരീരം മുഴുവൻ മറയുന്ന വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങാവൂ പുറത്തിറങ്ങുമ്പോൾ പിതാവോ ഭർത്താവോ അടക്കമുള്ള അടുത്ത ബന്ധുക്കളായ പുരുഷന്മാരാരെങ്കിലും ഒപ്പം വേണം തുടങ്ങിയ നിയന്ത്രണങ്ങൾ തങ്ങളുടെ അധീനതയിലുള്ള പ്രദേശങ്ങളിൽ താലിബാൻ വീണ്ടും കൊണ്ടുവന്നെന്നാണ് സൂചനകൾ ഇവ ലംഘിച്ചാൽ പരസ്യമായ ചാട്ടവാറടി മുതൽ വധശിക്ഷ വരെ ലഭിക്കാം ബന്ധുക്കളായ പുരുഷന്മാർക്കൊപ്പമല്ലാതെ എത്തുന്ന സ്ത്രീകൾക്ക് സാധനങ്ങൾ വിൽക്കരുതെന്ന കടയുടമകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി കാലത്ത് വരെ താലിബാൻ അധികാരത്തിലിരുന്നപ്പോൾ സ്ത്രീകളുടെ ജീവിതം കടുത്ത നിയന്ത്രണങ്ങളിലായിരുന്നു പുറത്തിറങ്ങാനോ വിദ്യാഭ്യാസം നേടാനോ സ്വാതന്ത്ര്യമില്ലാത്ത ഭയത്തിന്റെ മുൾമുനയിൽ കഴിഞ്ഞ നാളുകൾ ഇന്നും അവിടുത്തെ സ്ത്രീകൾ മറന്നിട്ടില്ല താലിബാൻ വീണ്ടും അധികാരം കയ്യിൽ കിട്ടുന്നത് വാരിയെടുത്ത് സർക്കാർ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്യുകയാണ് ഇവർ പിടിയിലായാൽ ഭീകരർ ലൈംഗിക അടിമകളാക്കുമെന്ന് ക്രൂരമായി പീഡിപ്പിക്കുമെന്നുമാണ് ഇവരുടെ ഭയം ലൈംഗിക അടിമകളാകുന്നവർ പിന്നെ പുറം ലോകം കാണുകയുമില്ല ഒരു ഭർത്താൻ യില്ല പിന്നീട് എല്ലാ ഭീകരരുടെയും പൊതു സ്വത്തായി ഇവർ മാറും ജനിക്കുന്ന കുട്ടികളും സംഘടനയ്ക്കുതന്നെ ഐ എസ് ഭീകരരും ഇതേ രീതി പിന്തുടരുന്നുണ്ടെന്ന് റോറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേസമയം മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം അനുവദിക്കുന്ന നിലപാടാണ് തങ്ങൾ സ്വീകരിക്കുന്നത് എന്നാണ് താലിബാന്റെ ഇപ്പോഴത്തെ വാദം മതനിയമങ്ങൾക്കും രാജ്യത്തിന്റെ മൂല്യങ്ങൾക്കും എതിരില്ലാത്ത തരത്തിൽ സ്ത്രീകൾക്ക് ജോലിക്ക് പോകാനും വിദ്യാഭ്യാസം നേടാനും അനുവാദം നൽകാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് കഴിഞ്ഞ വർഷങ്ങളിൽ താലിബാൻ അറിയിച്ചിരുന്നു എന്നാൽ നിലവിൽ അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം അസാൻമാർഗിക പ്രവൃത്തികൾക്ക് പ്രചോദനം നൽകുന്നുവെന്നാണ് ഭീകര സംഘടനയുടെ കാഴ്ചപ്പാട് ഇതുമൂലം ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരുമെന്ന സൂചനയും ഇവർ നൽകിയിരുന്നു പ്രദേശങ്ങൾ പിടിച്ചടക്കി ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ പുതിയ നിയമങ്ങൾ താലിബാൻ അടിച്ചേൽപ്പിക്കാൻ തുടങ്ങിയതോടെ ലോകവുമായി ബന്ധപ്പെടാനോ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനോ കഴിയാത്ത ഇരുണ്ട ദിനങ്ങളാണ് വരുന്നതെന്ന ഭയത്തിലാണ് ഇവിടത്തെ സ്ത്രീകൾ അതുകൊണ്ട് തന്നെ പലയിടത്തും സ്ത്രീകളാണ് താലിബാനെ ചെറുക്കാൻ മുന്നിൽ നിൽക്കുന്നതും എ കെ ഫോർട്ടി സെവൻ തോക്കമൊക്കെ എടുത്താണ് പഷ്തൂൺ പ്രവിശ്യയിലൊക്കെ സ്ത്രീകൾ താലിബാനെ നേരിടുന്നത് ഈ കാഴ്ച വളരെ ഭയാനകവുമാണ്